തൃശൂരിൽ വൻ വ്യാജമദ്യ നിർമ്മാണ കേന്ദ്രം പോലീസ് കണ്ടെത്തി. 15,000 കുപ്പി വ്യാജ വിദേശ മദ്യവും 2,500 ലിറ്റർ സ്പിരിറ്റും പിടികൂടി. സംഭവത്തിൽ BJP മുൻ പഞ്ചായത്ത് അംഗം ലാൽ ഉൾപ്പെടെ 2 പേർ പിടിയിൽ. ആളൂർ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. BJP മുൻ പഞ്ചായത്ത് അംഗം ലാലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കോഴിഫാം. ലാലിന്റെ കൂട്ടാളി ലോറൻസ് ആണ് പിടിയിലായ രണ്ടാമത്തെ ആൾ. നാടക നടൻ കൂടിയായ ലാൽ KPSC ലാൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കോഴിഫാമിന്റെ മറവിലായിരുന്നു വ്യാജ മദ്യ നിർമ്മാണ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. പോലീസ് പരിശോധനയിൽ നിർമ്മാണം പൂർത്തിയാക്കി കടലാസ് പെട്ടികളിൽ പാക്ക് ചെയ്ത വിതരണത്തിന് തയ്യാറാക്കി വെച്ച നിലയിലാണ് 15,000 കുപ്പി വ്യാജ വിദേശ മദ്യം കണ്ടെത്തിയത്. മദ്യം നിർമ്മിക്കുന്നതിനായി പ്ലാസ്റ്റിക് ബാരലുകളിലായിരുന്നു സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത്. വ്യാജ മദ്യ നിർമ്മാണം കോഴിഫാമിന്റെ മറവിലായതിനാൽ നാട്ടുകാർക്ക് ആർക്കും സംശയം തോന്നിയിരുന്നില്ല. കർണാടകയിൽ നിന്നാണ് ഇവിടേക്ക് സ്പിരിറ്റ് എത്തിച്ചിരുന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. അതിന്റെ സൈഡിലുള്ള ഒരു ഗോഡൌണിൽ ഉള്ളിൽ ഒരു രഹസ്യറ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ സ്പിരിറ്റിന്റെ കന്നാസുകൾ. ഇപ്പൊ ഒരു 68 കന്നാസ്, 35 ലിറ്ററിന്റെ 68 കന്നാസ് കിട്ടിയിട്ടുണ്ട്. അത് കൂടാതെ ഒരുപാട് ഈ ബോട്ടിൽസ്, ലിക്കർ ബോട്ടിൽസ്, ഇത് വേറെ എവിടെയോ ബോട്ടിൽ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള ലിക്കറിന്റെ ബോട്ടിൽസ് ആണ്. അതും ഉണ്ട്. ഒരു 15,000 ബോട്ടിൽസ് വരുന്നതാണ് നമുക്ക് അപ്രോക്സിമേറ്റ്. അതിന് കഴിഞ്ഞാൽ മൊത്തം പുറത്തെടുത്തേണ്ടി കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് കണക്ക് കിട്ടുള്ളൂ. അത് മാസം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ രണ്ടാളാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. ഇതിൽ കൂടുതൽ ആൾക്കാർ ഇതിന്റെ പുറത്ത് ഉണ്ടെന്നുള്ള നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്. അതനുസരിച്ച് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കും. സാധ്യതയുണ്ട്, നോക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഇത് നടക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇൻഫർമേഷൻ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ പ്രാഥമിക വിവരം. അത് ബാംഗ്ലൂർ അവിടെ നിന്ന് ബോട്ടിൽ ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നു എന്നാണ് നമുക്ക് ഇപ്പൊ പിടിച്ചിട്ടുള്ള പ്രതികളിൽ നിന്ന് അറിയാൻ കിട്ടിയത്. അത് കൂടുതൽ അന്വേഷണം നടത്തണം. ഇതിന്റെ ബോട്ടിലിംഗ് എവിടെയാണെന്നും ഇത് ശരിയാണോ എന്ന് തന്ന ഇൻഫർമേഷൻ ശരിയാണോന്നുള്ളത് കൂടുതൽ വെരിഫൈ ചെയ്താലേ അറിയുള്ളൂ. ഇവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തിട്ട് ഇവിടുന്ന് കയറ്റി കൊണ്ടുപോകാന്നാണ്, പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. സ്പിരിറ്റ് എവിടെ നിന്നാണ് എത്തിച്ചതെന്നും ഇടനിലക്കാർ ആരെല്ലാമാണെന്നും നിർമ്മിച്ച വ്യാജമദ്യം എവിടെയെല്ലാമാണ് വിൽപ്പന നടത്തുന്നത് എന്നതുൾപ്പെടെ അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു.